ആർ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുസ്ലിം ജനവിഭാഗത്തിന് ജാഗ്രതയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കും ജാഗ്രതയുണ്ട്. ആ ജാഗ്രത നിലനിർത്തിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് പോകുന്നതും ചർച്ചയ്ക്ക് ശേഷവും ജമാഅത്തെ ഇസ്ലാമി ആയാലും ജമിയത്തുൽ ഉലമായ എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിന്റെ ഫൈറ്റ് തുടരുന്നതും. ആ ജാഗ്രത ഒരു പക്ഷേ മുസ്ലിം സംഘടനകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ഇതല്ല, ഇത് അതിലപ്പുറമുള്ള കൃത്യമായൊരു നെറേറ്റീവ് രൂപപ്പെടുത്തുന്നിടത്ത് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് ഞാൻ പറയില്ല, സി പി എം പങ്കുവച്ചിരിക്കുന്നു എന്നൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ആണ് എന്ന് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന ഇല്ല. അവരുടെ അവരുടെ ജാഗ്രതയെ നമ്മൾ അംഗീകരിക്കുന്നു. ആ ജാഗ്രത ജമാഅത്തെ ഇസ്ലാമി കാത്തു സൂക്ഷിക്കുന്നു. ആ ജാഗ്രത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഡിസ്കഷൻ ജമാഅത്തെ ഇസ്ലാമി പോയത്. തുടർന്നും ആ ജാഗ്രത ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ പ്രതികരണങ്ങളിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള നെറേറ്റീവ് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പലരും പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ വസ്തുതകൾ വെളിപ്പെടുന്നു, വെളിപ്പെടുത്തുന്നു, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ചർച്ച എന്ന് പറയുന്ന ഡിസ്കഷനെ ജമാഅത്ത് നിരാകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ശരിയത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തിനെതിരെയുള്ള വ്യത്യസ്ത സമരമുഖങ്ങൾ തുറക്കണം. പിന്നെ സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവും, സെമിനാർ ഉണ്ടാവും, സിംബോസിയം ഉണ്ടാവും, ആശയപ്രചരണം ഉണ്ടാവും, ചർച്ചയുണ്ടാവും. ചർച്ച എന്ത് എന്നുള്ളത്, ചർച്ച പാടുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ചർച്ചയിൽ എന്ത് റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതാണ് പ്രധാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘം നടത്തിയ ചർച്ചയുടെ ലക്ഷ്യങ്ങൾ എന്ത് എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഏതൊരു മേഖലയിലാണോ ഫൈറ്റ് ചെയ്യുന്നത്, ആ ഫൈറ്റ് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റൈസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സി പി എം അത് പറയട്ടെ, അതാണ് ഉന്നയിച്ചത് എന്ന്. അതുമായി ബന്ധപ്പെട്ട ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ടല്ലോ. ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നു പല കേസുകളുമായി ബന്ധപ്പെട്ട്, പല ഇഷ്യൂസുമായി ബന്ധപ്പെട്ട്. അഭ്യൂഹങ്ങൾക്കപ്പുറം വ്യക്തമായ ചർച്ചയെ സ്ഥിരീകരിക്കുന്നതിനപ്പുറം പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എത്ര ക്ലാരിഫിക്കേഷൻ വന്നു, ഈ ചർച്ചയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്ലാരിഫിക്കേഷൻ വന്നു. അങ്ങനെ ക്ലാരിഫിക്കേഷൻ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ടോ? വന്നത് രാജ്യ താല്പര്യത്തെ മുൻനിർത്തിയിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ചർച്ചയിൽ വന്നിട്ടുണ്ട്. ആർ എസ് എസ് പശുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊന്നും തീർപ്പായിട്ടല്ല ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞിട്ടത്. അവരവരുടെ കാര്യങ്ങൾ ഉന്നയിച്ചു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. അത്രയാണ് അതിൽ നടന്നത്. അതിന് ജമാഅത്ത് അല്ലല്ലോ ചർച്ച നടത്തിയത്, അവരോട് ചോദിക്കണം. അതില് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സംഘടനകളെ മുഖവിലേക്ക് എടുക്കേണ്ടി വെച്ചാൽ അവരെ മുഖവിലേക്ക് എടുക്കാം. ഇന്ദ്രേഷ് കുമാറിന് മുഖവിലേക്ക് എടുക്കുന്നവർക്ക് അവരെയും മുഖവിലേക്ക് എടുക്കാം. മുസ്ലിം സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ചെടുത്ത ബ്രീഫിംഗാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ആരാണോ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാം. എല്ലാവരും ഇവിടെ ജീവിക്കുന്ന സംഘടനകളും സംവിധാനങ്ങളുമാണ്. എന്താണ് സംഘപരിവാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ രീതി, മാനിപ്പുലേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമീപനം എടുക്കാവുന്ന മുസ്ലിം സംഘടനകളുടെ കേരളത്തിൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം തെരഞ്ഞെടുക്കുകയും സമസ്ത ഉൾപ്പെടെയുള്ള വലിയ വിഭാഗത്തെ മാറ്റിയെടുക്കുകയും ഇന്നലെ പോലെ ഫസൽ കപൂർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടിയാലോചന നടക്കേണ്ടിയിരുന്നെങ്കിൽ ആദ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലല്ലേ? അപ്പൊ അതിനെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ മാത്രം ഇതിന്റെ ഭാഗമാവുക എങ്ങനെയാണ്? ഞങ്ങള് നേതൃത്വം കൊടുത്താല്ല, ദേശീയ, ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ദേശീയ അടിസ്ഥാനത്തിലാണ് ചർച്ച നടന്നത്. ദേശീയ അടിസ്ഥാനത്തിലുള്ള മൂവ്മെന്റുകളാണ് അതിൽ പങ്കാളികളായിട്ടുള്ളത്. ഈ സംഘടനകളൊന്നും ദേശീയ അടിസ്ഥാനത്തിലുള്ള സംഘടനകളല്ല എന്നതിനർത്ഥം അവരും കൂടി ഇൻവോൾവ് ചെയ്യരുതെന്നുള്ള അഭിപ്രായമല്ല. അത്തരം ചർച്ചയിൽ ആരെല്ലാം ചേരാമോ അവരെല്ലാം ചേരണം എന്നുള്ള അഭിപ്രായമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അതിൽ പ്രശ്നമൊന്നുമില്ല. അവർ പറയുന്ന വാദത്തോട് നമുക്ക് വിയോജിപ്പില്ല.
ഒരു കാര്യം കൂടിയുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മൾ രണ്ടു ഭാഗത്തു നിന്ന് വിഷയങ്ങൾ പറഞ്ഞു. താങ്കൾ തന്നെ പറഞ്ഞു ആർ എസ് എല്ലിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ നമ്മളത് പുറത്ത് എന്താണെന്ന് നമുക്ക് ഇതുവരെ വ്യക്തത വന്നില്ല. കാരണം അതിനൊരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം. ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെതിരെ ഞങ്ങൾ മുസ്ലിം സംഘടനകൾ ഇപ്പോഴും സമരരംഗത്താണ് പറയുന്നതോ ഇതൊരു സമരസപ്പെടുന്നില്ലേ യഥാർത്ഥം? നിങ്ങൾ ആലോചിച്ചു, ഈ സംവിധാന ഈ ചർച്ചയ്ക്ക് ശേഷമാണ് രാംലീല മൈതാനത്തിൽ ഗംഭീരമായ സമ്മേളനം ജമിയത്തുൽ ഉലമായ ഹിന്ദ് നടക്കുന്നത്. എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയോ ഇതിൽ പങ്കെടുത്ത സംഘടനകളോ ഡയല്യൂട്ട് ചെയ്തത്? നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കണം, നമ്മുടെ പ്രഭാഷണങ്ങൾ നോക്കണം. ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം സംഘടനകൾ കുറവായിരുന്നു. എവിടെയാണ് ഡയല്യൂഷൻ വന്നത്? ഡയല്യൂഷൻ വന്നാൽ ചൂണ്ടിക്കാണിക്കാം, ഡയല്യൂഷൻ വരില്ല. ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് സംഘടനകൾ ചർച്ച ചെയ്താൽ ഏത് വിഷയത്തിലാണ് ഒരു ധാരണയാവുക എന്നുള്ള ചോദ്യം അതിലെ ഞാൻ ആദ്യം പറഞ്ഞു. ഇതിന് ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാറും അല്ലേ ചർച്ച നടന്നത്? ഞാൻ അതിന് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. ദേശീയ തലത്തിൽ വേറുള്ള ജമിയത്തുൽ ഉലമായ ഹിന്ദും ബറേൽവികളും ഷിയാ ഗ്രൂപ്പും ജമാഅത്തെ ഇസ്ലാമിയും ഉൾക്കൊള്ളുന്ന നേരത്താണ് ചർച്ച നടന്നത്. അവരാരും ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളാണ് അവർ. ജമാഅത്തെ ഇസ്ലാമികൾ മാറ്റിക്കോ, ദ്വീപന്തികളായ പണ്ഡിതന്മാർ ഇവിടെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്, എല്ലാ മതസംഘടനകളിലും ഉണ്ട്. ഓരോ വിഭാഗത്തിനും ചർച്ച ചെയ്യുമ്പോൾ അവരവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും. മുസ്ലിം സമൂഹം ചർച്ചയ്ക്ക് പോകും, മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും. അവരവരുടെ രാഷ്ട്രീയം സംസാരിക്കും, നമ്മൾ നമ്മുടെ രാഷ്ട്രീയം സംസാരിക്കും. ചർച്ച ലോകത്ത് ആദ്യം നടക്കില്ലല്ലോ. യുദ്ധങ്ങൾ ഒരു മിനിറ്റ്, യുദ്ധങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടല്ലോ, ആശയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ആശയ സംവാദങ്ങൾക്കും ഫലപ്രാപ്തി ഉണ്ടാവും. ചിലതിന് ഫലപ്രാപ്തി ഉണ്ടാവും, ചിലപ്പോൾ അതിൽ സോഷ്യൽ അവയർനെസ് ഉണ്ടാവും, ചിലപ്പോൾ അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറും. അപ്പോ ചർച്ച എന്ന് പറയുന്നത് മുമ്പ് നടന്നിട്ടുണ്ട്, ചർച്ചയിൽ എന്ത് പറഞ്ഞു എന്നതാണ് പ്രധാനം. അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പശു, അത് ചർച്ചയിൽ വന്നിട്ടുണ്ട്. കാശി ചർച്ചയിൽ വന്നിട്ടുണ്ട്, ഇത് ചർച്ചയിൽ വന്നിട്ടുണ്ട്. നമ്മൾ നിരാകരിച്ചിട്ടില്ലല്ലോ. ഔദ്യോഗിക